ഇടുക്കിയിൽ പുതിയ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ആരോഗ്യ സംബന്ധമായി കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് അടിമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രസീത അറിയിച്ചു. ഭരണകൂടവും ആരോഗ്യവകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ ഗൗരവമായി എടുക്കണമെന്നും ഡോക്ടർ പ്രസീത പറഞ്ഞു. കോവിഡ് 19 കേസുകൾ ദിനംപ്രതി കൂടിവരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനായി ഭരണകൂടവും ആരോഗ്യവകുപ്പും വളരെയധികം ജാഗ്രത പുലർത്തിവരികയാണ്. ഇടുക്കിയിൽ പുതിയതായി കോവിഡ് 19 സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത എടുക്കണമെന്ന് അടിമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രസീത പറയുന്നു. ഇടുക്കി പ്രത്യേകിച്ച് ഒരു സാമൂഹിക വ്യാപനത്തിൻ്റെ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. സാമൂഹിക വ്യാപനം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ ആ ഒരു സിവിയറിറ്റി, അതിൻ്റെ ഒരു അപകടം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് അസുഖമില്ല, നമുക്ക് ആർക്കുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, അത് കാരണം നമ്മൾ സേഫാണ് എന്നൊരു രീതിയിലാണ് പലപ്പോഴും നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത്. ആ ഒരു അവസ്ഥ മാറണം. ആർക്ക് വേണമെങ്കിലും അസുഖം വരാം. അസുഖം ഇപ്പോൾ ഒരു സിൻഡോ ഇല്ല, ഒരു പനിയോ ചുമയോ ശ്വാസം മുട്ടലോ ഇല്ലാത്ത ആൾക്കാരും ചിലപ്പോൾ ഈ വൈറസിനെ വഹിക്കുന്നവരായിരിക്കാം. അത് കാരണം നമ്മൾ പുറത്തേക്ക് മാക്സിമം വീടിനകത്ത് തന്നെ ഇരിക്കുക. ഒരു 21 ദിവസത്തേക്ക് ലോക്ക്ഡൗൺ പറഞ്ഞിരിക്കുന്ന എല്ലാവരും അനുസരിക്കുക. പിന്നെ ചെയ്യുക, അത്യാവശ്യമാണെങ്കിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും തൊട്ടടുത്ത് കാണുന്ന ആൾക്കും വൈറസ് ഉണ്ടായിരിക്കും, അവരിൽ നിന്നും വൈറസ് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കും. അങ്ങനെ ഒരു വിചാരത്തോടു കൂടി മാത്രം ആൾക്കാരെ കാണുക. 1 മീറ്റർ അകലം പാലിക്കുക എല്ലാവരിൽ നിന്നും. പിന്നെ പൊതുസ്ഥലങ്ങളിൽ എവിടെയെങ്കിലും സ്പർശിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൈകൾ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം മാത്രം വേറെന്തെങ്കിലും മുഖത്തോട് തൊടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ ആർക്ക് വേണമെങ്കിലും വൈറസ് ബാധിക്കാമെന്നും മിനിമം 21 ദിവസമെങ്കിലും ആളുകൾ വീടുകളിൽ പുറത്തിറങ്ങാതെ കഴിയണമെന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. പലയിടങ്ങളിലും ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് ജാഗ്രതയില്ലെന്നും നിസ്സാരമായും ആളുകൾ ഇതിനെ എടുക്കരുതെന്നും ഇവർ പറയുന്നു. അതോടൊപ്പം പുറത്തുപോയി വരുന്നവർ കൈകളടക്കം ശുചീകരിച്ച് മാത്രമേ പ്രായമായവർ, രോഗികൾ, കുട്ടികൾ എന്നിവരുമായി സമ്പർക്കം പുലർത്താവൂ എന്നുമാണ് പൊതുജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ അടിമാലി.